രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വൻ സംഘം സംസ്ഥാനത്തുണ്ടെന്ന് കേരള പോലീസ്. പൂമ്പാറ്റ എന്ന പേരിലുള്ള ടെലിഗ്രാം കൂട്ടായ്മയിലെ 300-ലേറെ അംഗങ്ങൾ സൈബർ ഡോമിന്റെ നിരീക്ഷണത്തിലാണ്. ഒരു ദിവസം 200 പുതിയ പോൺ സൈറ്റുകൾ, എസ്പെഷ്യലി ചിൽഡ്രൻ, അവരുടെ ചിൽഡ്രൻ പോൺ ഇമേജസ് വരുന്നു. ഏതാണ്ട് $97 ബില്യൺ ബിസിനസ് ആണ്. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള സംഭവമല്ല. ഇത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം മകളെ പീഡിപ്പിച്ച വിവരം പങ്കുവയ്ക്കുന്ന ഒരു അച്ഛൻ വരെ ഈ ഗ്രൂപ്പിൽ സജീവം. രാജ്യം ഇപ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്നാണ് ദീപിക സിംഗ് റച്ചാവത്തിന് പറയാനുള്ളത്. ഒവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നുവല്ലോ. ആരും സ്വന്തം ദേഹത്തെ എന്നാളും വെറുക്കുന്നില്ലല്ലോ. ഹലോ, ഞാനിവിടെ എത്തി. തൊട്ടടുത്തൊരു തടിമല്ലുണ്ട്, ഞാൻ അവിടെ നിൽക്ക. ഞാൻ അങ്ങോട്ട് വരാം. ഫോണില്ല സാറിരിക്കും. എടാ, പുള്ളി വന്നിട്ടുണ്ടേ, ഞാനൊന്ന് തീർത്തിട്ട് വിളിക്കാം. അവൾ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് കരുതിയില്ല. ഇതിലും ഭേദം, അവൾ മരിക്കുന്നതായിരുന്നു. അത് സാറ് മോളുടെ പെർഫോമൻസ് കാണാനിട്ടാ. ലോകത്തിൽ ഒരച്ഛനും
ഈ ഒരു ഗതികേട് വരുത്തരുത്. ഇതല്ലേ നീ എന്റെ മകളുടെ ജീവിതത്തിന്റെ വില. ഇനി നീ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ താനിപ്പോ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ടതുപോലെ ഇട്ട് തന്നില്ലേ ഈ കാശം. തനിക്ക് വേണമെങ്കിൽ തന്റെ മോളുടെ ജീവിതം ഇവിടെ വെച്ചിട്ട് ഈ കാശും കൊണ്ട് പോവാം, അല്ലെങ്കിൽ കാശ് ഇവിടെ വെച്ചിട്ട് തന്റെ മോളുടെ ജീവിതം കൊണ്ട് പോവാം. ഹലോ മോളെ, ഞാനിവിടെ ഉണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് എത്താവേ. ആ നീ ആ മെമ്മറി കാർഡ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. താൻ ആർക്കും മുമ്പ് പിടയ്ക്കാതെ എനിക്കൊരു കോൾ കൂടി വരാനുണ്ട്. വെയിറ്റ് ചെയ്യൂ. ഹലോ ഹലോ ഡാ, നീ അങ്ങനെ പറയല്ലേ, ഇവിടെ ആള് വന്നിരിക്കുക. ഹലോ ഹലോ സാറിനോട് ക്ഷമിക്കണം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ വീഡിയോ സാറിൻ്റെ മോളുടെ അല്ല. അത് സാറിൻ്റെ മോളുടെ കൂടെ നടക്കുന്ന കുട്ടിയാ. രണ്ടുപേരുടെ പേരൊന്നു തന്നെയാ. ഡീറ്റെയിൽസ് എടുത്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാ. സത്യത്തിൽ ഞാൻ നിന്നോട് ഇങ്ങനല്ല പെരുമാറേണ്ടത്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പം നരകത്തിൻ്റെ പടിക്കൽ നിന്ന് മടങ്ങിയതേ ഉള്ളൂ. ലോകത്ത് ഇത്രയും വൃത്തികെട്ട ചിരി ചിരിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അപ്പോ സത്യത്തിൽ ഇത് ആരുടേതായിരുന്നു? സാറിയും സാറിൻ്റെ മോളുടെ കൂടെ നടക്കുന്ന ഇവിടെ ഒരു കറുത്ത മറുപുള്ള കുട്ടിയില്ലേ, മെറിൻ. ഏത്? ജോയിയുടെ മോള് മെറിനോ? ദരിദ്രയ്ക്ക് വിളിച്ചപ്പോ ആണ് മാറിപ്പോയത്. എന്നാ സാറ് വയ്ക്കോ, ഞാൻ അവരെ വിളിച്ചോളാം.
ആ ക്ലിപ്പ് എനിക്കിങ് തന്നേക്ക്. ടൈം ലേറ്റായി, ഞാനന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. അടുത്ത വട്ടം വരുമ്പോ കൂട്ടുകാരെ കൊണ്ടുവരണമെന്നില്ല, ഒറ്റയ്ക്ക് വന്നാ മതി. മെറിൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട്, പിന്നെ പുതിയ ഒരെണ്ണം കൂടെ സെറ്റായിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹലോ. ഹലോ എടി, സമയം എത്ര ആയില്ലേ? നീ എവിടെ എന്തെടുക്കുക? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഞാൻ ദേ ഇറങ്ങാൻ പോവാ. നീ എന്താ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? നിന്റെ പിഴവുകൾ നിനക്ക് സങ്കടങ്ങളും മറ്റുള്ളവർക്ക് അവസരവുമാണെന്ന് നീ തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ ഇവിടെ സത്യവും നീതിയും നടപ്പിലാകൂ. അതുവരെ ഈ ലോകം ഇരുട്ടിലായിരിക്കും. മരണത്തിന്റെ ഗന്ധമൊടുങ്ങാത്ത ഗലീലിയൻ താഴ്വാരങ്ങളിൽ ബാലാകമാർ പിന്നെയും ഇരുളിന്റെ ചെകുത്താന്മാരാകും. കാമത്തിന്റെ കനലെരിയുന്ന കൺമുനകളിൽ ആത്മീയതയുടെ പ്രമാണങ്ങൾ കുരിശിലേറട്ടെ.